നമസ്കാരം. പാകിസ്ഥാനിൽ ഏതാനും ദിവസം മുമ്പ് ഒരു മുസ്ലിം പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം കത്തിക്കുകയും ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. അത് ഇപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ ചർച്ചയായപ്പോഴാണ് മതഭീകരൻ സക്കീർ നായിക്ക് ഇതിന് ഒരു വിശദീകരണവുമായി എത്തിയത്. സക്കീർ നായിക്കിൻ്റെ വിശദീകരണം ലോകത്തുള്ള എല്ലാ ജനങ്ങളും അങ്ങ് ഉൾക്കൊണ്ട് അയാളുടെ പിന്നാലെ അങ്ങ് പോകും എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ആയിരിക്കാം അയാൾക്കുണ്ടാവുക. അയാൾ ഇവിടെ ലോകം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോക കുറ്റവാളികളിൽ ഒരാളായ ഒരു മതഭീകരത വളർത്തുന്ന ഒരു വൃത്തികെട്ട മുഖമാണ് എന്നുള്ളതാണ് സത്യം. നമുക്കത് പല കുറി അറിയാം. അയാളുടെ പല വാക്കുകളിൽ നിന്നും അത് മനസ്സിലാകുന്നുണ്ട്. അതായത് ഖുറാൻ അടക്കമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത്, അതുപോലെ തന്നെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ദുർവ്യാഖ്യാനം ചെയ്ത് അയാൾ നടത്തുന്ന പ്രസംഗങ്ങൾ ഒക്കെ തന്നെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങളാണ് എന്നുള്ള കാര്യം മുസ്ലിം സഹോദരങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അയാൾ മതഭീകരനാണ്, മതഭീകരതയ്ക്ക് വേണ്ടി ഇസ്ലാമിക ലോകത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ഭീകരനാണ്. മതേതരത്വവും സോഷ്യലിസവും സാമൂഹ്യ അവസ്ഥയും ഒന്നും സാമൂഹ്യ സൗഹാർദ്ദവും ഒന്നും അയാളുടെ വിഷയമല്ല. അയാളുടെ വിഷയം മതഭീകരത തന്നെയാണ്. അതുകൊണ്ട് ഇയാൾ തുപ്പുന്ന വിഷം ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകണം. ഇയാൾ മലേഷ്യയിൽ ഒളിവിൽ കഴിയുകയാണ്. ഇന്ത്യയിൽ വന്നാൽ ഇയാളെ പിടിച്ച് അകത്തിടും, ആജീവനാന്തം പുറത്തിറങ്ങില്ല. ഇയാളെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ മലേഷ്യൻ വിദേശകാര്യ വകുപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇയാൾക്ക് വിസയില്ല. ഇയാൾ മതഭീകരൻ തന്നെയാണ് എന്നുള്ള കാര്യം കൂടുതൽ ശക്തമാക്കുന്ന ചില വാദങ്ങളാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾ നന്നായി ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യും. അതാണ് ഇയാളുടെ ആകെയുള്ള ഒരു ഗുണം. നല്ല ഗ്രാമാറ്റിക്കൽ സെൻസോടുകൂടി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യും എന്നുള്ളതല്ലാതെ ഇയാൾക്ക് ഈ വിഷം തുപ്പലല്ലാതെ എന്ത് ക്വാളിറ്റിയാണ്, എന്ത് ഗുണമാണ് ഇയാൾക്കുള്ളത് എന്ന് ലോകം തന്നെ, മുസ്ലിം സഹോദരങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഹിന്ദു ക്ഷേത്രം തകർത്ത സംഭവത്തെ അനുകൂലിച്ചുകൊണ്ടും അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടും ഇസ്ലാമിക മതഭീകരൻ സക്കീർ നായിക്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. പാകിസ്ഥാൻ പോലുള്ള ഒരു ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആവശ്യമില്ല. പാകിസ്ഥാനെ ഇസ്ലാമിക രാജ്യമായിട്ട് ഇവിടുത്തെ യഥാർത്ഥ ഇസ്ലാമിക രാജ്യങ്ങൾ കണ്ടിട്ടുണ്ടോ, കരുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സക്കീർ നായിക്കിനോട് തിരിച്ചു ചോദിക്കുകയാണ്. UAE, അതുപോലെ തന്നെ സൗദി, ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ കൂടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പാകിസ്ഥാനെയൊക്കെ ആര് കാണുന്നു? ഭീകര രാഷ്ട്രം എന്നുള്ള ലിസ്റ്റിൽ, തെമ്മാടി രാഷ്ട്രം എന്നുള്ള ലിസ്റ്റിൽ മാത്രം കിടക്കുന്ന വൃത്തികെട്ട പാകിസ്ഥാനെ ചൈനയ്ക്കും അതുപോലെയുള്ള ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കും സ്തുതി പാടുന്ന അവരുടെ അടിയാളന്മാരായ ഈ പാകിസ്ഥാനെയൊക്കെ ആരാണ് ഇസ്ലാമിക രാജ്യമായി കാണുന്നത് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. സക്കീർ നായിക്കിന് അറിയാമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും. അതായത് ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആവശ്യമില്ല. അപ്പോൾ ഈ UAEയിലും അതുപോലെയുള്ള രാജ്യങ്ങളിലും അബുദാബിയിലും ഒക്കെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും അവിടെ പൂജ ചെയ്യുന്നവരും അവിടുത്തെ രാജാവ് ഷെയ്ഖ് വരെ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ വന്ന് അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അവിടെ വന്ന് എല്ലാ ആശംസകളും നേരുകയും ഒക്കെ ചെയ്തത് അതെന്താണ്, വെറുതെ തമാശയ്ക്ക് ചെയ്തതാണോ? ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എത്ര ക്ഷേത്രങ്ങളുണ്ട്, എത്ര സാംസ്കാരിക സംഘടനകളുണ്ട്. ഹൈന്ദവ സാംസ്കാരികതയെ, ആ സനാതനധർമ്മത്തെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജാക്കന്മാരാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ, UAE അതുപോലെ തന്നെ സൗദി പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴുമുള്ളത്. ഇതൊന്നും സക്കീർ നായിക്കിന് അറിയാഞ്ഞിട്ടല്ല. സക്കീർ നായിക്കിന് ഇങ്ങനെ പറഞ്ഞാലല്ലേ വിഷം തുപ്പാൻ പറ്റും. എന്തായാലും ശരീഅത്തനുസരിച്ച് അമുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയത്തിന് പണം കൊടുക്കുകയോ സംഭാവന നൽകുകയോ ചെയ്യുന്നത് പാപമാണെന്നും സക്കീർ നായിക്ക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വായിലാണ് ഒരു സംഘം അക്രമികൾ ഹിന്ദുക്ഷേത്രം തീവച്ചും തകർത്തും നശിപ്പിച്ചത്. കരാക്കിലുള്ള ഒരു ഇസ്ലാമിക മതപണ്ഡിതനാണ് മുസ്ലിങ്ങളെ അവിടുത്തെ ഹിന്ദു സമുദായത്തിനെതിരെ തിരിക്കുകയും അതുവഴി ഹിന്ദുക്ഷേത്രം തകർക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. മാത്രമല്ല തീവ്രവാദത്തിന് പണം നൽകി സഹായിക്കൽ എന്നിങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യ സക്കീർ നായിക്കിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാം പ്രചാരത്തിനായി അദ്ദേഹം സ്ഥാപിച്ച TV ചാനലാണ് ദുബായ് ആസ്ഥാനമായുള്ള പീസ് TV ഇംഗ്ലീഷ്. പിന്നീട് ഉറുദു, ബംഗ്ല ഭാഷകളിലും ഈ പീസ് TV സംപ്രേഷണം നടത്തുന്നുണ്ട്. അൽ ഖൈദയ്ക്കും ഒസാമ ബിൻ ലാദനും പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി രാഷ്ട്രങ്ങൾ സക്കീർ നായിക്കിന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ധാക്കയിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദി തൻ്റെ പ്രചോദനം സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങളാണ് എന്ന് വെളിപ്പെടുത്തി. അത് വലിയ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ISL ചേർന്ന കേരളത്തിലെ രണ്ട് ചെറുപ്പക്കാരും തങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ സക്കീർ നായിക്കാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി UAPA നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വന്നാൽ ഇയാൾ ആജീവനാന്തം അകത്താകും എന്നത് വാസ്തവം. ഇങ്ങനെ ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IS അതുപോലെ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിൽ സക്കീർ നായിക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ വരെ പറയുന്നത്. അതായത് ഇവിടുത്തെ യുവത്വത്തെ ഖുറാനെ വളച്ചൊടിച്ച്, വേദഗ്രന്ഥങ്ങളെയും വളച്ചൊടിച്ച് പ്രസംഗങ്ങൾ നടത്തി, ആഹ്വാനങ്ങൾ നടത്തി, കലാപത്തിനും മറ്റുള്ള മതസ്ഥരെ വെറുക്കാനുമുള്ള ആഹ്വാനങ്ങൾ നടത്തി ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ സക്കീർ നായിക് എന്ന ഈ നരാധമനെ, ഇദ്ദേഹത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്.
ലോകരാജ്യങ്ങൾ തീരുമാനമെടുക്കണം. ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ലോക കുറ്റവാളിയായി ലോക മത തീവ്രവാദിയായി പ്രഖ്യാപിച്ച് ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ആജീവനാന്തം ജയിലിലിടണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇയാൾ തുപ്പുന്ന വിഷം ഏറ്റുവാങ്ങി എത്ര യുവത്വങ്ങളാണ് നശിച്ചു പോകുന്നത്, എത്ര പേരാണ് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ISIL ചേരാനായി പോകുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ് ഈ സക്കീർ നായിക് എന്ന് പറയുന്ന മതഭ്രാന്തൻ. ഇയാൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം. ഇത് ലോകത്ത് മുഴുവൻ ശരീഅത്ത് നിയമം നടപ്പിലാക്കണമെന്നും ലോകം മുസ്ലിം രാഷ്ട്രമാകണമെന്നും ഇത് മുസ്ലിങ്ങളുടെ മാത്രം ലോകമാണെന്നും ഒക്കെ പറഞ്ഞ് യുവാക്കളുടെ മനസ്സിൽ വിഷവും വികാരവും കുത്തിവെച്ച് മുസ്ലിം സമൂഹത്തെ തന്നെ തകർക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസവും നല്ല ജീവിതവും നിഷേധിക്കുന്ന, തീവ്രവാദത്തിലേക്ക് യുവജനതയെ പിടിച്ച് കൊണ്ടിത്തള്ളുന്ന, തീവ്രവാദം എന്ന ചവറ്റുകുട്ടയിലേക്ക് മനുഷ്യനെ പിടിച്ചുന്തുന്ന സക്കീർ നായിക് എന്ന ഭീകരനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇയാളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ലോകരാജ്യങ്ങൾ ഒന്നിക്കണം, ഇയാളെ പിടിച്ച് പൂട്ടിയിടണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.